ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ റിലേഷനിൽ ആരെങ്കിലും പേരിലോ ലോൺസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പേഴ്സണൽ ലോണോ വെഹിക്കിൾ ലോണോ അങ്ങനെ എന്തെങ്കിലും ലോൺസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ 2020 കാലഘട്ടങ്ങളിൽ മൊറട്ടോറിയം എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2020 കൊറോണ കാര്യങ്ങളെല്ലാം വന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് EMIs കാര്യങ്ങളും പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജോബ് റിലേറ്റഡ് ഒന്നും നമുക്കൊരു വരുമാനം ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൊറട്ടോറിയം എടുത്തു കഴിഞ്ഞാൽ, 3 മാസത്തേക്ക് മൊറട്ടോറിയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് EMI എപ്പോഴാണോ തീരുന്നത്, ഇപ്പൊ 2023 ഡിസംബറിൽ തീരുന്ന EMI ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു 3 മാസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് നിങ്ങൾ തീർത്താൽ മതി എന്നുള്ള രീതിയിലാണ് ബാങ്ക് അപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ പറയാൻ പറ്റില്ല, ഇതിന് വ്യക്തമായ റൂൾസും റെഗുലേഷൻസിലും ഉണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചും മനസ്സിലാക്കണം. മൊറട്ടോറിയം കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് അത് ക്ലോസ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് വരുത്ത്, ഇനി ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് ഏത് രീതിയിലാണ് അവർ അക്കൗണ്ടിങ് ചെയ്യുക. അത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ 3500 രൂപയുടെ ലോൺ എടുത്തു. നമ്മളത് 3 മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10-500 ആ ഒരു രീതിയിലായിരിക്കും എമൗണ്ട് വരുത്ത്. നമ്മൾ ഈ നമ്മളെ ലോണ് ക്ലോസ് ചെയ്യുമ്പം ഒരിക്കലും 3 മാസമല്ല അടക്കേണ്ടി വരിക. ഓരോരോ ബാങ്കും ഓരോരോ രീതിയിലതിനെ എന്താ പറയുക, ഓരോരോ രീതിയിലാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നതും. ചില ബാങ്കുകാർ EMI എമൗണ്ട് കൂട്ടും, നിങ്ങൾ 3500 എമൗണ്ട് 3900, 4000 അങ്ങനെ EMI എമൗണ്ട് കൂട്ടും. ചില ബാങ്ക് EMI എമൗണ്ട് ഒന്നും തൊടൂല, അവർ കൂട്ടുന്നത് മന്ത്, അതായത് പിരീഡ് കൂട്ടും. 2 വർഷത്തേക്ക് നിങ്ങൾ EMI എടുത്തു, 2023 ഡിസംബറിൽ തീരേണ്ട ഒരു EMI നിങ്ങൾ മൊറട്ടോറിയം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം വിചാരം ഇത് 2024 ജനുവരി ഫെബ്രുവരി മാർച്ചിൽ തീരുന്നതാണ്. ഭൂരിഭാഗം ഒരു 80% ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായാൽ അങ്ങനെയാണ്, പക്ഷെ അങ്ങനെയല്ല. നിങ്ങളൊരു 3500 രൂപ EMI ആണ്, ഒരു എക്സാമ്പിൾ പറയാണ്, 3500 രൂപ EMI ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പം 2023 ഡിസംബറിൽ ക്ലോസ് ചെയ്യേണ്ട EMI 3 മാസം കൂടും. അത് നമ്മൾ അടക്കാത്തതിന് എന്തായാലും കൂടും, അത് ജനുവരി ഫെബ്രുവരി മാർച്ച് എത്തി. അതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കൂട്ടുപലിശ ആണെങ്കിലും പറയുന്നതൊക്കെ പലിശയുടെ മുകളിൽ പലിശയായി അതൊരു 3-4 EMI അഡീഷണൽ നിങ്ങൾ അടക്കേണ്ടി വരും. അതായത് 2024 3-ാം മാസം ക്ലോസ് ചെയ്യേണ്ട EMI 5, 6, 7, 7-8 മാസം, അതായത് ഓഗസ്റ്റ് മാസം മറ്റും നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പറയുന്നത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞ 10-500 അടക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ 20,000-21,000 അടക്കേണ്ട ഒരു ഗതി വരും. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, ബാങ്കിൽ വിളിച്ച് സംസാരിക്കുക. നിങ്ങൾ മൊറട്ടോറിയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കുക. വെറും 3 EMI കേസ് ആയിരിക്കും. നിങ്ങൾ അത് ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഡബിള് കൊടുക്കേണ്ടി വരും. EMIയുടെ എൻഡിൽ വരെ അടക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെഹിക്കിൾ ലോൺ 30,000, അതായത് വണ്ടി കാറിന്റെ ലോണല്ലാന്നുണ്ടെങ്കിൽ 10,000-11,000 എമൗണ്ട് ഉണ്ടാവും. അതൊരു 3 മാസം എടുക്കും, 33,000 ആയിരിക്കും. അത് ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പം 60,000-50,000 നിങ്ങൾ അടക്കേണ്ടി വരും. അതായത് നേരെ ഡബിളാണ് എമൗണ്ട് ആവുന്നത് 2-3 വർഷത്തേക്കാണ് EMI എങ്കിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങനത്തെ ലോണോ കാര്യങ്ങളോ മൊറട്ടോറിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ എന്തായാലും അന്വേഷിക്കണം. ഈ ഒരു വീഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മല്ലു കാസർഗോഡ് നിന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സീ ടു ദ നെക്സ്റ്റ് ടൈം. ബൈ.